Welcome back to my channel. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ചമ്മന്തിക്ക് വന്നിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എരിവുള്ള വറ്റൽമുളകും പിന്നെ അതുപോലെ തന്നെ ഒരു 10 കാശ്മീരി മുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു രീതിയിൽ മുളക് ചേർക്കുമ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല കളറും എരിവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഒരു 4 എരിവുള്ള വറ്റൽമുളകും പിന്നെ ബാക്കിയുള്ളത് കാശ്മീരി മുളകും ചേർത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി തുടങ്ങും. ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും മാറ്റാം. ഒരുപാട് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തീയെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം മുളകൊക്കെ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഈ എണ്ണയിൽ തന്നെ ബാക്കി ഐറ്റംസും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ചമ്മന്തിക്ക് വന്നിട്ട് കുഞ്ഞുള്ളി ആയിരിക്കും ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുഞ്ഞുള്ളി തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം, കാരണം നമുക്കതെല്ലാം നല്ലപോലെ ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിഞ്ഞതിന് ശേഷം ഒരു കപ്പ് അളവിൽ കുഞ്ഞുള്ളി ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ പുളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി നല്ലൊരു ട്രാൻസ്പെറൻറ്റ് കളറൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫാക്കാം. പിന്നെ ഈ ഒരു ചമ്മന്തി വന്നിട്ട് നമുക്ക് ദോശയുടെ, ഇഡ്ലി, അതുപോലെ തന്നെ ചോറ്, കഞ്ഞി, കപ്പ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ ചെറുതായിട്ടൊന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉള്ളിയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫാക്കിയിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. പിന്നെ ഈ ഒരു ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതെ കണ്ട് അരയ്ക്കുകയാണെന്നൊരിക്കൽ 2-3 ദിവസമൊക്കെ നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ തണുത്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വറ്റൽമുളകാണ് ഒന്ന് പൊടിച്ചെടുക്കാൻ പോകുന്നത്. വറ്റൽമുളക് എല്ലാം നല്ലപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഉള്ളിയും പുളിയെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ വറ്റൽമുളകെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിതിലേക്ക് വെള്ളം ഒന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാണ്ട് തന്നെയാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതും കൂടി ഒന്ന് അരച്ച് കൊണ്ടുവരട്ടെ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും മുളക് ചമ്മന്തിയൊക്കെ ഇവിടെ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കളർ കാണുമ്പോഴത്തേക്കും ഒരുപാട് എരിവുണ്ടെന്നൊക്കെ കരുതുന്നു, പക്ഷേ എരിവൊന്നും ഒട്ടും തന്നെ ഇല്ല. കാരണം ഞാൻ ഇതിലേക്ക് കൂടുതലും കാശ്മീരി മുളകാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവൊന്നും ഒട്ടും തന്നെ ഇതിലില്ല. അതുപോലെ ഉപ്പൊക്കെ വേണമെന്നുവരികിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ.